സർ കോനൻ കോനൻഡോയിലിൻ്റെ ഷെർലക് ഹോംസ് കഥകളിൽ നിന്നും ഒരു കഥ ഇഴയുന്ന മനുഷ്യൻ ഏകദേശം ഇരുപത് വർഷം മുമ്പ് യൂണിവേഴ്സിറ്റിയെ വിഷമിപ്പിച്ചതും ലണ്ടനിലെ ബുദ്ധിജീവികളുടെ ഇടയ്ക്ക് ഒറ്റപ്പാടുണ്ടാക്കിയതുമായ പ്രൊഫസർ പ്രസബറിയുടെ കേസിൻ്റെ വിചിത്ര വസ്തുതകൾ പ്രസിദ്ധീകരിക്കണമെന്ന അഭിപ്രായം ഷെർലക് ഹോംസിന് എന്നുമുണ്ടായിരുന്നു പക്ഷേ അതിന് ചില തടസ്സങ്ങളുണ്ടായി ഹോംസിൻ്റെ സാഹസകൃത്യങ്ങളുടെ നിരവധി രേഖകൾ അടങ്ങുന്ന എൻ്റെ തകരപ്പെട്ടിയിൽ ആ വിചിത്രമായ കേസിൻ്റെ ചരിത്രം മുങ്ങിക്കിടന്നു ഹോംസ് റിട്ടയർ ചെയ്യും മുമ്പ് അവസാനമായി കൈകാര്യം ചെയ്ത കേസുകളിലൊന്നായ അതിൻ്റെ വിവരങ്ങൾ വെളിപ്പെടുത്താനുള്ള അനുവാദം ഇപ്പോൾ കിട്ടിയിരിക്കുന്നു എന്നാലും ആ വസ്തുതകൾ പ്രസിദ്ധീകരിക്കുമ്പോൾ ചില നിയന്ത്രണങ്ങളും വിവേചനവും പാലിക്കേണ്ടിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് സെപ്റ്റംബർ തുടക്കത്തിലെ ഒരു സായംകാലം ഉടനെ വരാൻ പറഞ്ഞ് ചുരുങ്ങിയ വാക്കുകളിലുള്ള ഒരു സന്ദേശം ഹോംസിൽ നിന്ന് എനിക്ക് കിട്ടി അക്കാലത്തെ ഞങ്ങളുടെ ബന്ധം ഒന്ന് പ്രത്യേകമായിരുന്നു സങ്കുചിതവും കേന്ദ്രീകൃതവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശീലങ്ങൾ ആ ശീലങ്ങളിലൊന്ന് ഞാൻ കൂടെയുണ്ടായിരിക്കണമെന്നതാണ് തൻ്റെ വയലിനോ പുകയിലയോ പൈപ്പോ ഇൻഡെക്സ് പുസ്തകങ്ങളോ പോലെ ഞാനും അപരിത്യാജ്യമായി തീർന്നിരുന്നു കാര്യമായ പ്രവർത്തനങ്ങളിൽ തനിക്ക് ആശ്രയിക്കാവുന്ന വിശ്വസ്ത സുഹൃത്തിൻ്റെ പങ്കാണ് എനിക്ക് അഭിനയിക്കേണ്ടിയിരുന്നത് ഇതിനു പുറമേയും എന്നെക്കൊണ്ട് ഉപയോഗമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഞാനൊരു ഉരകല്ലായിരുന്നു പ്രചോദനമായിരുന്നു എൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം ഉറക്ക ചിന്തിച്ചു ആ അഭിപ്രായങ്ങളിൽ പലതും എന്നോടായിട്ടാണെന്ന് പറയാൻ ഞെരുക്കം അദ്ദേഹത്തിൻ്റെ കിടക്കയോടായാലും അവയ്ക്ക് അനൗചിത്യമില്ല എങ്കിലും ഞാനുണ്ടെങ്കിലേ പറയൂ എന്ന സ്വഭാവം രൂപപ്പെട്ടു കഴിഞ്ഞിരുന്നതിനാൽ എൻ്റെ സാന്നിധ്യം ആവശ്യമായിരുന്നു കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിലുള്ള വേഗക്കുറവ് കൊണ്ട് ഒരു തരത്തിൽ ഞാൻ അദ്ദേഹത്തെ ചൊടിപ്പിച്ചു പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ തീജ്വാല പോലുള്ള സഹജാവബോധത്തെയും ധാരണകളെയും പ്രവൃത്തിവും വിശദവുമാക്കിയതേയുള്ളൂ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഏതാണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ ബേക്കർ സ്ട്രീറ്റിലെത്തുമ്പോൾ അദ്ദേഹം ഒരു ഈസി ചെയറിൽ ചുരുണ്ടുകൂടി കാൽമുട്ടുകൾ മുകളിലേക്ക് പൊന്തിച്ചു വച്ച് പുകവലിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു ചിന്തയാൽ പുരികം ചുളിഞ്ഞിരുന്നു ഏതോ കുഴഞ്ഞ പ്രശ്നം അദ്ദേഹത്തെ അലട്ടിയിരുന്നു എന്ന് സ്പഷ്ടം എൻ്റെ പഴയ കസേരയിലേക്ക് അദ്ദേഹം വിരൽ ചൂണ്ടി അല്ലാതെ അരമണിക്കൂർ സമയത്തേക്ക് എൻ്റെ സാന്നിധ്യം അദ്ദേഹം ഗൗനിച്ചില്ല അനന്തരം ഒരു ചലനത്തോടെ ദിവാസ്വപ്നത്തിൽ നിന്നുണർന്ന് പതിവ് പുഞ്ചിരിയുമായി എന്നെ ഒരു കാലത്ത് എൻ്റെ തന്നെ വീടായിരുന്ന അങ്ങോട്ട് അദ്ദേഹം സ്വാഗതം ചെയ്തു എൻ്റെ സമാധി ക്ഷമിക്കണേ വാട്സൺ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനകം ചില വിചിത്ര വസ്തുതകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അവ പൊതു ചില ചിന്തകളെ ഉണർത്തിവിട്ടിരിക്കുന്നു അപസർപ്പകന് നായ്ക്കൾ എത്രമാത്രം പ്രയോജനകരമാണെന്നതെപ്പറ്റി ചെറിയൊരു പുസ്തകം എഴുതാൻ ഞാൻ ഗൗരവപൂർവ്വം ആലോചിക്കുകയാണ് അങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ ഹോംസ് രക്തദാഹി രക്തദാഹിപ്പട്ടികളെക്കുറിച്ചും മറ്റും അതല്ല വാട്സൺ അക്കാര്യം സ്പഷ്ടമാണല്ലോ അതിലും സൂക്ഷ്മമായ ഒരു കാര്യമുണ്ട് കോപ്പർ പീച്ചസുമായി ബന്ധപ്പെട്ട കേസ് താങ്കൾ ഓർമ്മിക്കുമല്ലോ അതിൽ മാന്യനായ പിതാവിൻ്റെ കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കാൻ കുട്ടിയുടെ മനോഭാവ പഠനം എനിക്ക് സഹായകമായതും മറന്നോ ഇല്ല ഞാനത് ശരിക്കും ഓർക്കുന്നു നായ്ക്കളെക്കുറിച്ചുള്ള എൻ്റെ ചിന്ത ഇതിനോട് സാമ്യമുള്ളതാണ് നായ കുടുംബജീവിതത്തെ പ്രതിഫലിപ്പിക്കും മ്ലാനത നിറഞ്ഞ വീട്ടിൽ ഓടിക്കളിക്കുന്ന നായയോ സന്തുഷ്ട കുടുംബത്തിൽ സന്താപം കലർന്ന നായയോ ഉണ്ടാവില്ല മുറുമുറുക്കുന്ന മനുഷ്യർക്ക് മുറുമുറുക്കുന്ന നായ്ക്കളുണ്ടാകും അപകടകാരികൾക്ക് അങ്ങനെയുള്ള നായ്ക്കളും കാണും അവയുടെ മാറിക്കൊണ്ടിരിക്കുന്ന ഭാവം മറ്റുള്ളവരുടേതിൻ്റെ പ്രതിഫലനമായിരിക്കാം ഞാൻ സംശയത്തോടെ പറഞ്ഞു ഇത് കുറച്ചു കടന്ന കൈയല്ലേ ഹോംസ് അദ്ദേഹം പൈപ്പ് വീണ്ടും നിറച്ചു എൻ്റെ അഭിപ്രായം ശ്രദ്ധിക്കാതെ സീറ്റിലിരുന്നു ഞാൻ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നവും മേൽപ്പറഞ്ഞ ആശയത്തിൻ്റെ പ്രയോഗവൽക്കരണവും തമ്മിൽ ബന്ധമുണ്ട് ഇതൊരു വല്ലാത്ത കുരുക്കാണ് ഞാൻ അതിൻ്റെ അയഞ്ഞ അറ്റം അന്വേഷിക്കുകയാണ് ഒരു അയവുള്ള ഭാഗം ഇതാണ് പ്രൊഫസർ പ്രിസ്പെറിയുടെ റോയ് എന്ന വിശ്വസ്തനായ പട്ടി അദ്ദേഹത്തെ കടിക്കാൻ തുനിഞ്ഞതെന്ത് ഞാൻ കുറച്ച് നിരാശനായി കസേരയിൽ പുറകോട്ട് ചാഞ്ഞിരുന്നു ഇതുപോലൊരു നിസ്സാര കാര്യത്തിനാണോ ജോലിയിൽ നിന്നും എന്നെ വിളിച്ചു വരുത്തിയത് ഹോംസ് എൻ്റെ നേരെ നോക്കി പഴയ വാട്സൺ തന്നെ അദ്ദേഹം പറഞ്ഞു വലിയ പ്രശ്നങ്ങൾ നിസ്സാര കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കാമെന്ന കാര്യം ഇതുവരെ പഠിച്ചില്ല അല്ലേ ധീരനും വയോധികനുമായ ഒരു തത്വശാസ്ത്രജ്ഞനെ അദ്ദേഹത്തിൻ്റെ വിശ്വസ്ത മിത്രമായിരുന്ന നായ രണ്ട് പ്രാവശ്യം ആക്രമിച്ചുവെന്നത് വിചിത്രമായി തോന്നുന്നില്ലേ കാംഫോർഡിലെ പ്രസിദ്ധ ശരീരശാസ്ത്രജ്ഞൻ പ്രിസ്ബറിയെപ്പറ്റി താങ്കൾ തീർച്ചയായും കേട്ടു കാണും നായയ്ക്ക് രോഗമുണ്ടാകും അതും പരിഗണിക്കേണ്ട കാര്യമാണ് പക്ഷേ അവൻ മറ്റാരെയും ആക്രമിക്കുന്നില്ല തൻ്റെ യജമാനനെ പോലും ചില പ്രത്യേക സന്ദർഭങ്ങളിലെ ആക്രമിക്കുന്നുള്ളൂ എന്താ വിചിത്രമല്ലേ അത് മിസ്റ്റർ ബെന്നറ്റ് വന്നതിൻ്റെ സൂചനയാണെന്ന് തോന്നുന്നു അയാൾ വരുന്നതിനു മുമ്പ് താങ്കളോട് കുറച്ചധികം സംസാരിക്കണമെന്നുണ്ടായിരുന്നു തിടുക്കത്തിൽ നട ചവിട്ടിക്കയറുന്നത് കേൾക്കാമായിരുന്നു നിമിഷങ്ങൾക്കകം വാതിലിൽ മുട്ടുകേട്ടു ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ പുതിയ കക്ഷി മുറിക്കകത്ത് മുപ്പതിനടുത്ത് പ്രായം നല്ല പൊക്കം സുമുഖൻ നന്നായി വസ്ത്രം ധരിച്ച് മിടുക്കനായി തോന്നിക്കുന്ന അയാൾക്ക് ഒരു വിദ്യാർത്ഥിയുടേതായ ലജ്ജയാണ് മൊത്ത മനുഷ്യന്റെ ആത്മവിശ്വാസമല്ല മുന്നിട്ട് നിന്നത് അയാൾ ഹോംസിന് കൈ കൊടുത്തിട്ട് കുറഞ്ഞൊരു അത്ഭുതത്തോടെ എന്നെ നോക്കി ഇത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട സംഗതിയാണ് മിസ്റ്റർ ഹോംസ് അയാൾ പറഞ്ഞു എൻ്റെ സ്ഥിതി ആലോചിച്ചു നോക്കൂ സത്യത്തിൽ മൂന്നാമതൊരാളുടെ സാന്നിധ്യത്തിൽ ഞാൻ ഇതേപ്പറ്റി പറയുന്നത് തന്നെ ശരിയല്ല അതിൽ പേടിക്കാനൊന്നുമില്ല മിസ്റ്റർ ബെന്നറ്റ് ഡോക്ടർ വാട്സൺ വളരെ വകതിരിവുള്ള ആളാണ് മാത്രമല്ല ഒരാളുടെ സഹായം കൂടി ഇക്കാര്യത്തിൽ എനിക്ക് ആവശ്യമാണെന്നും തോന്നുന്നു താങ്കളുടെ ഇഷ്ടം പോലെയാകട്ടെ മിസ്റ്റർ ഹോംസ് ഞാനതിൽ സൂക്ഷിച്ചിടപ്പെടുന്നത് താങ്കൾക്ക് മനസ്സിലാകുമല്ലോ തീർച്ചയായും ഡോക്ടർ വാട്സൺ ഇദ്ദേഹം ആ മഹാനായ ശാസ്ത്രജ്ഞന്റെ അസിസ്റ്റൻ്റായി പ്രവർത്തിക്കുന്ന മിസ്റ്റർ ട്രോവർ ബെന്നറ്റ് ആണ് അവിടെ തന്നെ താമസിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഏകപുത്രിയുമായി വിവാഹനിശ്ചയം ചെയ്തിരിക്കുകയുമാണ് പ്രൊഫസറോട് ഇദ്ദേഹം കാണിക്കുന്ന വിശ്വസ്തതയും ഭക്തിയും നമുക്ക് മനസ്സിലാക്കാം ഇക്കാര്യത്തിൽ വേണ്ട നടപടികൾ എടുക്കുന്നത് മൂലം അവ വർദ്ധിക്കുകയേ ഉള്ളൂ ഞാനും അങ്ങനെ വിചാരിക്കുന്നു ഡോക്ടർ വാട്സന് പശ്ചാത്തലം മുഴുവൻ അറിയാമോ എനിക്കത് വിശദീകരിക്കാൻ സമയം കിട്ടിയില്ല എന്നാൽ പുതിയ കാര്യങ്ങൾ പറയും മുമ്പ് ഞാൻ ആദ്യ ഭാഗം വിശദീകരിക്കാം അത് ഞാൻ പറയാം ഹോംസ് അഭിപ്രായപ്പെട്ടു സംഭവങ്ങൾ ക്രമത്തിന് എൻ്റെ ഓർമ്മയിലുണ്ടോ എന്ന് അറിയുകയും ചെയ്യാമല്ലോ വാട്സൺ ഈ പ്രൊഫസർ യൂറോപ്പിൽ മുഴുവൻ അറിയപ്പെടുന്ന ആളാണ് അപവാദലേശമില്ലാത്ത ശ്രേഷ്ഠമായൊരു അക്കാദമിക് ജീവിതമാണ് അദ്ദേഹം നയിച്ചത് ഭാര്യ മരിച്ചുപോയി ഒരു മകൾ ഈഡിത്ത് മാത്രമേയുള്ളൂ വളരെ പൗരുഷവും സർഗശക്തിയുമുള്ള മനുഷ്യൻ ഏതാനും മാസം മുമ്പ് വരെ ഒരു കുഴപ്പവുമില്ലായിരുന്നു അങ്ങനെയിരിക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതഗതിക്ക് മാറ്റം വന്നു അറുപത്തൊന്ന് വയസ്സുള്ള അദ്ദേഹം തൻ്റെ സഹപ്രവർത്തകനും കമ്പാരറ്റീവ് അനാറ്റമിയുടെ പ്രൊഫസറുമായ മോർഫിയുടെ മകളോട് വിവാഹനിശ്ചയം ചെയ്തു പ്രായവും പക്വതയുമുള്ള ഒരാളുടെ വിവേകപൂർവമായ പ്രേമബന്ധമായിരുന്നില്ല അത് മറിച്ച് ഉന്മത്ത യൗവനത്തിൻ്റെ അദമ്യ പ്രേമമായിരുന്നു അത്രമാത്രം അദ്ദേഹം അതിൽ മുഴുകിയിരുന്നു ആ പെൺകുട്ടി ആലീസ് മോർഫി ശാരീരികമായും മാനസികമായും യോഗ്യയായിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ മതിമോഹത്തെ ന്യായീകരിക്കാമായിരുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് അത് അംഗീകരിക്കാൻ വിഷമം തോന്നി ഞങ്ങൾക്കത് കുറെ കടുപ്പമായി തോന്നി സന്ദർശകൻ പറഞ്ഞു തീർച്ചയായും കടുപ്പം മാത്രമല്ല അതിക്രമവും പ്രകൃതിവിരുദ്ധവും കൂടിയാണ് പ്രൊഫസർ പ്രിസ്ബറി സമ്പന്നനായിരുന്നതുകൊണ്ട് പെൺകുട്ടിയുടെ പിതാവിന് എതിർപ്പില്ലായിരുന്നു പക്ഷേ അവളുടെ സമീപനം വ്യത്യസ്തമായിരുന്നു സാമ്പത്തികമായി പിന്നിലാണെങ്കിലും പ്രായം കൊണ്ട് യോജിക്കുന്ന പലരും അവളെ ആഗ്രഹിച്ചിരുന്നു സ്വഭാവ വൈചിത്ര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും പ്രൊഫസറെ അവൾക്ക് ഇഷ്ടമായി പ്രായം മാത്രം പ്രതിബന്ധമായി തോന്നി ഏതാണ്ട് ഈ സമയത്ത് പ്രൊഫസറുടെ ജീവിതക്രമത്തിൽ ചെറിയൊരു ഗൂഢാത്മകത്വം അനുഭവപ്പെട്ടു മുമ്പൊരിക്കലും ചെയ്യാത്തത് അദ്ദേഹം ചെയ്തു യാതൊരു സൂചനയും നൽകാതെ അദ്ദേഹം വീട് വിട്ടുപോയി രണ്ടാഴ്ച അദ്ദേഹം അകലെയെങ്ങോ ആയിരുന്നു യാത്രാക്ഷീണത്തോടെയാണ് തിരിച്ചെത്തിയത് തുറന്നു പറയുന്ന സ്വഭാവക്കാരനായിരുന്നിട്ടും താൻ എവിടെയായിരുന്നെന്ന് അദ്ദേഹം സൂചിപ്പിച്ചതേയില്ല മിസ്റ്റർ ബെന്നറ്റിന് പ്രേഗിലുള്ള തൻ്റെ മുൻ സഹപാഠിയിൽ നിന്ന് പ്രൊഫസർ പ്രസബറിയെ അവിടെ കണ്ടെന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ലെന്നും കാണിച്ചുള്ള ഒരു കത്ത് കിട്ടിയപ്പോഴാണ് അദ്ദേഹം അവിടെയായിരുന്നെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് തൻ്റെ വീട്ടിലുള്ളവർ പോലും ഇങ്ങനെയാണത് മനസ്സിലാക്കിയത് ഇനി പ്രധാന കാര്യം അക്കാലം മുതൽ പ്രൊഫസർക്ക് കൗതുകകരമായ ഒരു മാറ്റമുണ്ടായി അദ്ദേഹം ഗോപ്യമായും തന്ത്രപൂർവ്വവും പ്രവർത്തിക്കാൻ തുടങ്ങി അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പുതിയൊരു മനുഷ്യനെയാണ് കണ്ടത് ഏതോ നിഴലിൽപ്പെട്ട് തൻ്റെ വിശിഷ്ട ഗുണങ്ങൾക്ക് ഇരുട്ടുപിടിച്ചുപോയ ഒരു മനുഷ്യൻ ബുദ്ധിക്ക് കുഴപ്പം നേരിട്ടില്ല അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ മുമ്പത്തെ പോലെ ശ്രേഷ്ഠമായിരുന്നു എങ്കിലും അപ്രതീക്ഷിതമായ പുതുതായ എന്തോ ഉണ്ടായിരുന്നു അദ്ദേഹത്തോട് സ്നേഹാദരങ്ങൾ ഉണ്ടായിരുന്ന മകൾ പൂർവ്വസ്ഥിതി വീണ്ടെടുക്കാൻ അദ്ദേഹത്തിൻ്റെ മൂടുപടത്തിനകത്തു കിടക്കാൻ പലതവണ ശ്രമിച്ചു മിസ്റ്റർ ബെന്നറ്റ് താങ്കളും അതിന് ശ്രമിച്ചല്ലോ എല്ലാം നിശ്വലം മിസ്റ്റർ ബെന്നറ്റ് എഴുത്തുകളുടെ കാര്യം താങ്കളുടെ തന്നെ വാക്കുകളിൽ പറയുക ഡോക്ടർ വാട്സൺ പ്രൊഫസർ എന്നോട് ഒന്നും മറച്ചുവെച്ചിരുന്നില്ല അദ്ദേഹത്തിൻ്റെ മകനെയോ അനുജനെയോ പോലെ അദ്ദേഹം എന്നെ വിശ്വസിച്ചു സെക്രട്ടറി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് വരുന്ന എല്ലാ കടലാസുകളും ഞാൻ നോക്കുകയും കത്തുകൾ വേർതിരിച്ച് വെക്കുകയും ചെയ്തിരുന്നു പക്ഷേ അദ്ദേഹം മടങ്ങി വന്ന ശേഷം ഇതിന് മാറ്റം വന്നു ലണ്ടനിൽ അദ്ദേഹത്തിന് വരുന്ന ചില കത്തുകളിൽ സ്റ്റാമ്പിൻ്റെ താഴെയായി കുരിശടയാളം കാണുമെന്നും അവ പൊട്ടിക്കാതെ കൊടുക്കണമെന്നും അദ്ദേഹം എന്നോട് പറഞ്ഞു അത്തരം വളരെ എണ്ണം എൻ്റെ കയ്യിലൂടെ കടന്നുപോയി ഈ സി അടയാളമുള്ള അവ ഏതോ നിരക്ഷരൻ എഴുതിയതുപോലെ തോന്നി അദ്ദേഹം അവയ്ക്ക് മറുപടി നൽകിയോ എന്തോ മറുപടി എനിക്ക് കിട്ടുകയോ എഴുത്ത് സംഭരിക്കുന്ന ബാസ്ക്കറ്റിൽ വരികയോ ചെയ്തില്ല ആ പെട്ടിയുടെ കാര്യം ഹോംസ് പറഞ്ഞു അതെ പെട്ടി പ്രൊഫസർ യാത്ര കഴിഞ്ഞു വരുമ്പോൾ ചെറിയൊരു മരപ്പെട്ടി കൊണ്ടുവന്നു അദ്ദേഹം വൻകരയിൽ ടൂർ ചെയ്തു എന്നതിൻ്റെ ഒരേ ഒരു സൂചന അതായിരുന്നു ജർമ്മൻ സാധനങ്ങളിലേതുപോലുള്ള കൊത്തുവേല അതിൽ കാണാമായിരുന്നു തൻ്റെ ഉപകരണങ്ങൾ വയ്ക്കുന്ന കബോർഡിലാണ് അദ്ദേഹം അത് വെച്ചത് ഒരു ട്യൂബ് നോക്കുന്നതിനിടയ്ക്ക് ഒരിക്കൽ ഞാൻ ആ പെട്ടിയെടുത്തു അത്ഭുതമെന്ന് പറയട്ടെ അദ്ദേഹം വല്ലാതെ കോപിച്ചു ചിന്തിക്കാൻ വയ്യാത്ത ചീത്ത വാക്കുകളും പറഞ്ഞു ആദ്യമായാണ് അങ്ങനെ സംഭവിക്കുന്നത് എനിക്ക് വളരെ വേദനിച്ചു അവിചാരിതമായാണ് ഞാൻ ആ പെട്ടിയിൽ സ്പർശിച്ചതെന്ന് പറഞ്ഞൊപ്പിച്ചെങ്കിലും അദ്ദേഹം അന്ന് മുഴുവൻ എന്നെ പരുഷമായി ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അത് അദ്ദേഹത്തെ വല്ലാതെ നീറ്റിയതായി തോന്നി മിസ്റ്റർ ബെന്നറ്റ് പോക്കറ്റിൽ നിന്ന് ചെറിയൊരു ഡയറി എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു അത് ജൂലൈ രണ്ടിനായിരുന്നു നിങ്ങൾ നല്ലൊരു സാക്ഷി തന്നെ ഹോംസ് പറഞ്ഞു എനിക്ക് ഈ തീയതികൾ പലതും വേണ്ടിവരും ഇത്തരം സമ്പ്രദായങ്ങൾ ഉൾപ്പെടെ പലതും ഞാൻ അദ്ദേഹത്തിൽ നിന്നും പഠിച്ചതാണ് പെരുമാറ്റത്തിൽ അസാധാരണത്വം കണ്ടു തുടങ്ങിയപ്പോഴേ അദ്ദേഹത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ടത് എൻ്റെ കടമയാണെന്ന് തോന്നി അങ്ങനെ ഞാൻ എല്ലാം കുറിച്ചു വെച്ചു പഠനമുറിയിൽ നിന്ന് ഹാളിലേക്ക് അദ്ദേഹം വരുമ്പോൾ റോയി ആക്രമിച്ചതും ആ ദിവസമാണ് പിന്നീട് ജൂലൈ പതിനൊന്നിനും അതുപോലൊരു സംഭവം ഉണ്ടായി ജൂലൈ ഇരുപതിനും അങ്ങനെ സംഭവിച്ചതായി കുറിച്ചിരിക്കുന്നു അതിനുശേഷം റോയിയെ ഞങ്ങൾ തൊഴുത്തിലേക്ക് മാറ്റി അവനൊരു സ്നേഹമുള്ള നല്ല മൃഗമായിരുന്നു ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുകയാണോ മിസ്റ്റർ ബെന്നറ്റ് അനാകർഷകമായിട്ടാണ് സംസാരിച്ചത് ഹോംസ് ശ്രദ്ധിച്ചിരുന്നില്ലെന്ന് സ്പഷ്ടം അദ്ദേഹത്തിൻ്റെ മുഖം അയവില്ലാതെയും കണ്ണുകൾ സീലിംഗിൽ നട്ടതായും കാണപ്പെട്ടു ബന്ധപ്പെട്ട് അദ്ദേഹം ശ്രദ്ധ തിരിച്ചു കൊണ്ടുവന്നു വിചിത്രം വളരെ വിചിത്രം അദ്ദേഹം പറഞ്ഞു ഈ വിശദാംശങ്ങൾ എനിക്ക് പുതുമയുള്ളതാണ് നമ്മളിപ്പോൾ എല്ലാ പൂർവകഥയും പറഞ്ഞല്ലോ നിങ്ങൾ ചില പുതിയ സംഭവങ്ങളും വിവരിച്ചു ഏതോ ഭീകരമായ ഓർമ്മ മിസ്റ്റർ ബെന്നറ്റിൻ്റെ സന്തോഷം നിറഞ്ഞ മുഖത്തെ പെട്ടെന്ന് ഇരുണ്ടതാക്കി മിനിഞ്ഞാന്ന് രാത്രിയിൽ സംഭവിച്ചതെപ്പറ്റി ഞാൻ എന്ത് പറയട്ടെ രാവിലെ രണ്ട് മണി ഇടനാഴിയിൽ നിന്നുള്ള അവ്യക്തമായ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ ഉണർന്നു കിടക്കുകയാണ് വാതിൽ തുറന്ന് ഒളിഞ്ഞുനോക്കി ഇടനാഴിയുടെ അറ്റത്താണ് പ്രൊഫസറുടെ കിടപ്പുമുറി തീയതി ഹോംസ് ചോദിച്ചു മിനിഞ്ഞാന്നാണെന്ന് ഞാൻ പറഞ്ഞല്ലോ സാർ അതായത് സെപ്റ്റംബർ നാല് ഹോം തലകുലുക്കി പുഞ്ചിരിയിട്ടു തുടരൂ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഉറങ്ങുന്നത് ഇടനാഴിയുടെ അറ്റത്താകിയാൽ എൻ്റെ മുറി കടന്നു വേണം സ്റ്റെയർ കേസിലെത്താൻ അതൊരു ഭീകര ദൃശ്യമായിരുന്നു ഞാൻ പേടിച്ചു വിറച്ചുപോയി ഒരു ജനലിൽ നിന്ന് പകുതിയോളം ഭാഗത്ത് കിട്ടുന്ന വെളിച്ചമൊഴിച്ചാൽ ഇടനാഴി ഇരുട്ട് പിടിച്ചതാണ് അതിലെ എന്തോ പതുങ്ങി ഇഴഞ്ഞു വരുന്നു വെളിച്ചത്തിലായപ്പോൾ അത് അദ്ദേഹമാണെന്ന് ഞാൻ മനസ്സിലാക്കി അദ്ദേഹം ഇഴയുകയായിരുന്നു കൈകളും കാൽപാതവും നിലത്തുകുത്തി ഇഴയുന്നു കാൽമുട്ടുകൾ കുത്തിയല്ല മുഖം കൈകൾക്കിടയ്ക്ക് കുനിഞ്ഞു കിടന്നു എങ്കിലും അനായാസമായിരുന്നു അദ്ദേഹത്തിൻ്റെ നീക്കം ഞാൻ മരവിച്ചു പോയി എൻ്റെ മുറിയുടെ അടുത്തെത്തിയപ്പോഴേ സഹായിക്കണോ എന്ന് ചോദിക്കാൻ കഴിഞ്ഞുള്ളൂ മറുപടി അസാധാരണമായിരുന്നു അദ്ദേഹം ചാടി എണീറ്റ് കഠോരമായ ചില വാക്കുകൾ പറഞ്ഞിട്ട് തിടുക്കത്തിൽ താഴേക്കിറങ്ങിപ്പോയി ഒരു മണിക്കൂറോളം ഞാൻ കാത്തു അദ്ദേഹം തിരികെ വന്നില്ല നേരം വെളുത്തപ്പോഴായിരിക്കണം അദ്ദേഹം മുറിയിലെത്തിയത് ഇതേപ്പറ്റി എന്തു തോന്നുന്നു വാട്സൺ ഒരു അപൂർവ സ്പെസിമൻ കാണിക്കുന്ന പതോളജിസ്റ്റിൻ്റെ ഭാവത്തിൽ ഹോംസ് ചോദിച്ചു സന്ധിവാദമായിരിക്കാം അതിൻ്റെ ആക്രമണം ഒരാളെ ഇങ്ങനെ നടത്തുമെന്ന് എനിക്കറിയാം മറ്റൊന്നും ആവാൻ വഴി കാണുന്നില്ല കൊള്ളാം വാട്സൺ താങ്കൾ ഉറച്ച അഭിപ്രായം പറയുന്നത് നല്ലത് തന്നെ പക്ഷേ ഇത് സന്ധിവാദമാണെന്ന് തോന്നുന്നില്ല അയാൾ എഴുന്നേറ്റ് നിന്നല്ലോ അദ്ദേഹം പണ്ടേ നല്ല ആരോഗ്യവാനല്ല മിസ്റ്റർ ബെന്നറ്റ് പറഞ്ഞു ഇപ്പോൾ വാസ്തവത്തിൽ ആരോഗ്യം കൂടിയതുപോലുണ്ട് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പറയാം ഇത് പോലീസിനെ ഇടപെടത്താവുന്ന കേസല്ല എന്തു ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ വിഷമിക്കുകയാണ് ഏതോ അപകടം അടുത്തു വരുന്നതായി ഞങ്ങൾ ഭയപ്പെടുന്നു ഈഡിത്തിനും എൻ്റെ അഭിപ്രായമാണ് അതായത് ഇനിയും വെറുതെ നോക്കിയിരുന്നു കൂടെന്ന് ഇത് തീർച്ചയായും വിചിത്രമായ ഒരു കേസാണ് വാട്സൺ എന്തു തോന്നുന്നു ഒരു ഡോക്ടറുടെ നിലയ്ക്ക് പറഞ്ഞാൽ വിദഗ്ധൻ നോക്കേണ്ട ഒരു കേസാണിത് കാർന്നൂരുടെ മസ്തിഷ്കവൃത്തിയെ ആ പ്രേമബന്ധം ഉലച്ചിട്ടുണ്ട് വികാരാധിക്യത്തിൽ നിന്ന് രക്ഷപ്പെടാനാവാം അദ്ദേഹം വിദേശയാത്ര നടത്തിയത് അദ്ദേഹത്തിൻ്റെ കത്തുകളും പെട്ടിയും വേറെ വല്ല സ്വകാര്യ സംഗതികളെയും കുറിച്ചാകാം കടമോ പെട്ടിയിലുണ്ടായ പെട്ടിയിലുണ്ടായിക്കാവുന്ന ഷെയർ സർട്ടിഫിക്കറ്റോ മറ്റോ ആകാം വിഷയം ഈ സാമ്പത്തിക കാര്യം ആ നായയ്ക്ക് ഇഷ്ടമല്ലായിരിക്കാം അല്ല വാട്സൺ അങ്ങനെയല്ല ഇതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട് എനിക്കിപ്പോൾ ഊഹിക്കാനേ കഴിയൂ ഷെർലഹ് ഹോംസ് പറയാൻ പോയ ഊഹം ഒരു കാലത്തും വെളിപ്പെടുകയില്ല കാരണം ഈ സമയത്ത് ഒരു ചെറുപ്പക്കാരി അകത്തേക്ക് വന്നു മിസ്റ്റർ ബെന്നറ്റ് ഉടനെ എഴുന്നേറ്റ് ചെന്ന് അവളുടെ നീട്ടിയ കൈകളിൽ പിടിച്ചു എന്തേ എഡിത്ത് വിശേഷം വല്ലതുമുണ്ടോ എനിക്കവിടെ ഒറ്റയ്ക്കിരിക്കാൻ പേടിയായി അതുകൊണ്ട് നിങ്ങളെ പിന്തുടരാമെന്ന് കരുതി മിസ്റ്റർ ഹോംസ് ഞാൻ പറഞ്ഞ ചെറുപ്പക്കാരി ഇതാണ് എൻ്റെ പ്രതിശ്രുത വധു ഞങ്ങളത് ഊഹിക്കുകയായിരുന്നു അല്ലേ വാട്സൺ ഹോംസ് പുഞ്ചിരിയോടെ പറഞ്ഞു മിസ് പ്രസ്ബെറി പുതിയ സംഭവങ്ങൾ വല്ലതും കാണുമെന്ന് ഞാൻ കരുതുന്നു അത് ഞങ്ങളെ അറിയിക്കാൻ വന്നതാകുമല്ലോ ആ ഭംഗിയുള്ള മിടുക്കിയായ ഇംഗ്ലീഷുകാരി ഹോംസിനെ നോക്കി പുഞ്ചിരി തൂകിയിട്ട് ബെന്നറ്റിൻ്റെ അടുത്ത് ഇരുന്നു മിസ്റ്റർ ബെന്നറ്റ് ഹോട്ടലിൽ ഇല്ലെന്നറിഞ്ഞപ്പോൾ ഇവിടെ കാണുമെന്ന് ഞാൻ ഊഹിച്ചു താങ്കളെ കാണുമെന്ന് ബെന്നറ്റ് എന്നോട് പറഞ്ഞിരുന്നു എൻ്റെ പാവം ഡാഡിക്ക് വേണ്ടി താങ്കൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല മിസ്റ്റർ ഹോംസ് എനിക്ക് ചില ശുഭപ്രതീക്ഷകളുണ്ട് കുട്ടി കേസ് ഇപ്പോഴും അവ്യക്തമാണ് നിങ്ങൾക്ക് പറയാനുള്ളത് ചിലപ്പോൾ കുറച്ച് വെളിച്ചം നൽകിയെന്ന് വരും ഇന്നലെ രാത്രിയാണത് സംഭവിച്ചത് പകൽ മുഴുവൻ അദ്ദേഹം വിചിത്രമായി പെരുമാറി എന്താണ് ചെയ്യുന്നതെന്നറിയാതെ ചിലപ്പോൾ പ്രവർത്തിക്കുമായിരുന്നു ഒരു വിചിത്ര സ്വപ്നത്തിൽ എന്ന പോലെ കഴിയുക ഇന്നലെ അതുപോലൊരു ദിവസമായിരുന്നു എൻ്റെ അച്ഛനായിരുന്നില്ല അത് അദ്ദേഹത്തിൻ്റെ പുറന്തോട് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അത് അദ്ദേഹമല്ലായിരുന്നു എന്താണുണ്ടായതെന്ന് എന്നോട് പറയൂ രാത്രി നായ ശക്തിയായി കുരയ്ക്കുന്നത് കേട്ട് ഞാൻ ഉണർന്നു പാവം റോയി അവനെ തൊഴുത്തിനരികെ പൂട്ടിയിട്ടിരിക്കുകയാണ് മുറി പൂട്ടിയിട്ടാണ് ഞാൻ കിടന്നുറങ്ങാറ് കാരണം ഞങ്ങൾക്കൊക്കെ എന്തോ ആപത്ത് ആസന്നമാണെന്ന ഭയമുണ്ട് എൻ്റെ മുറി മൂന്നാം നിലയിലാണ് എൻ്റെ ജനൽ കർട്ടൻ പൊക്കി വെച്ചിരുന്നു പുറത്ത് നല്ല നിലാവുണ്ടായിരുന്നു നായയുടെ കുര കേട്ടും നിലാവ് നോക്കിയും ഞാൻ അങ്ങനെ കിടക്കുമ്പോൾ അതാ ഡാഡി ജന ജനാലക്കിലൂടെ എന്നെ നോക്കുന്നു പേടിയും അത്ഭുതവും കൊണ്ട് ഞാൻ മരിക്കുമെന്ന് തോന്നി ജനൽ ഗ്ലാസിൽ അമർത്തുകയും ഒരു കൈ ജനൽ തുറക്കാൻ ഉയർത്തുകയും ചെയ്തു ജനൽ തുറന്നെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിച്ചേനെ മിസ്റ്റർ ഹോംസ് അത് എനിക്ക് തോന്നിയ ഭ്രമമല്ല അങ്ങനെ തെറ്റിദ്ധരിക്കരുത് പത്തിരുപത് നിമിഷം ഞാൻ അങ്ങനെ അദ്ദേഹത്തിൻ്റെ മുഖം കണ്ട് സ്തബ്ധയായി കിടന്നു പിന്നീട് അത് അപ്രത്യക്ഷമായി പക്ഷേ എനിക്ക് കിടക്കയിൽ നിന്ന് എണീക്കാനും പുറത്തേക്ക് നോക്കാനും ധൈര്യമുണ്ടായില്ല നേരം വെളുക്കുന്നതുവരെ ഞാൻ പേടിച്ചു വിറച്ചു കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റിന് അദ്ദേഹം ഭയാനകമായ രീതിയിൽ വന്നു രാത്രിയിലെ സാഹസത്തെപ്പറ്റി സൂ സൂചിപ്പിച്ചതേയില്ല ഞാനും മിണ്ടിയില്ല പക്ഷേ പട്ടണത്തിലേക്ക് പോരാൻ ഞാനൊരു കാരണമുണ്ടാക്കി അങ്ങനെ വന്നതാണ് മിസ് പ്രസ്ബറിയുടെ കഥ കേട്ട് ഹോംസ് അത്ഭുത പരതന്ത്രനായി പ്രിയപ്പെട്ട കുട്ടി നിങ്ങളുടെ മുറി മൂന്നാം നിലയിലാണെന്നല്ലേ പറഞ്ഞത് അത്ര നീണ്ട ഗോപിണി പൂന്തോപ്പിലുണ്ടോ ഇല്ല അതല്ലേ അത്ഭുതം ജനാലക്കിൽ വരാൻ വഴിയൊന്നുമില്ല എങ്കിലും അദ്ദേഹം വന്നു തീയതി സെപ്റ്റംബർ അഞ്ച് അത് സംഗതികളെ വല്ലാതെ കുഴയ്ക്കുന്നു ഇപ്പോൾ ആ പെൺകുട്ടിയാണ് അത്ഭുത മിസ്റ്റർ ബെന്നറ്റ് ചോദിച്ചു തീയതിയുടെ കാര്യം താങ്കൾ സൂചിപ്പിക്കുന്നത് രണ്ടാമത്തെ തവണയാണ് മിസ്റ്റർ ഹോംസ് അതിന് കേസിൽ വല്ല പ്രസക്തിയുമുണ്ടോ ഉണ്ടാവാം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ എല്ലാ വിവരങ്ങളും ആയിട്ടില്ല താങ്കൾ പക്ഷേ ഭ്രാന്തും ചന്ദ്രൻ്റെ വൃത്തിക്ഷയങ്ങളുമായുള്ള ബന്ധം ആലോചിക്കാവാം അല്ല തീർച്ചയായുമല്ല മറ്റൊരാലോചനയാണിത് തീയതി കുറിച്ച നിങ്ങളുടെ ബുക്ക് ഇവിടെ വച്ചേക്കൂ ഞാനൊന്ന് നോക്കട്ടെ വാട്സൺ നമുക്ക് ചെയ്യാനുള്ളത് വ്യക്തമാണ് ഈ പെൺകുട്ടി പറഞ്ഞത് വിശ്വസിക്കാം അവൾ പറഞ്ഞതുപോലെ ചില ദിവസങ്ങളിൽ സംഭവിക്കുന്നത് മുഴുവനോ ഭാഗികമായോ അദ്ദേഹം ഓർമ്മിക്കുന്നില്ല അതുകൊണ്ട് അത്തരമൊരു ദിവസം നമ്മെ കാണാൻ ക്ഷണിച്ചിരുന്ന മട്ടിൽ അദ്ദേഹത്തെ സന്ദർശിക്കാം തൻ്റെ ഓർമ്മ പിശകായി അദ്ദേഹം അത് എടുത്തുകൊള്ളും അങ്ങനെ മൂപ്പരെ അടുത്ത് നിരീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ശ്രമം ആരംഭിക്കാം അതുകൊള്ളാം മിസ്റ്റർ ബെന്നറ്റ് പറഞ്ഞു പക്ഷേ അദ്ദേഹം ചിലപ്പോൾ മുൻകോപിയും കയ്യേറ്റക്കാരനും ആകാറുണ്ടെന്ന് മറക്കരുത് ഹോംസ് പുഞ്ചിരി തൂകി ഞാൻ വിചാരിക്കുന്ന പോലെയാണ് കാര്യങ്ങളെങ്കിൽ നമുക്കുടനെ പോയി അദ്ദേഹത്തെ കാണണം മിസ്റ്റർ ബെന്നറ്റ് നാളെ ഞങ്ങൾ കാംഫോർഡിലെത്തും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവിടെ തീരെ മോശമല്ലാത്ത ചെക്കേഴ്സ് എന്നൊരു സത്രമുണ്ട് വാട്സൺ ഇനി ഏതാനും ദിവസം നമ്മുടെ താമസം അത്ര നല്ല സ്ഥലങ്ങളിലാവില്ല തിങ്കളാഴ്ച രാവിലെ ഞങ്ങൾ ആ പ്രസിദ്ധ യൂണിവേഴ്സിറ്റി നഗരത്തിലേക്ക് യാത്രയായി ഹോംസിന് പോയാൽ മതി എനിക്കാകട്ടെ പലതും നോക്കാനും എടുക്കാനും ഉണ്ടായിരുന്നതുകൊണ്ട് യാത്ര ക്ലേശകരമായിരുന്നു മുൻപറഞ്ഞ സത്രത്തിൽ ഞങ്ങൾ എത്തും വരെ ഹോംസ് കേസിനെ പറ്റി സൂചനകളൊന്നും നൽകിയില്ല വാട്സൺ നമുക്ക് പ്രൊഫസറെ ലെഞ്ചിന് മുമ്പ് കാണാമെന്ന് തോന്നുന്നു പതിനൊന്ന് മണിക്കാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ് അത് കഴിഞ്ഞ് വീട്ടിൽ കാണുമല്ലോ എന്ത് ന്യായത്തിലാണ് നമ്മൾ അദ്ദേഹത്തെ ചെന്ന് കാണുക ഹോംസ് നോട്ട്ബുക്കിൽ നോക്കി ഓഗസ്റ്റ് ഇരുപത്തിയാറിന് ഒരു വിക്ഷോഭം ഉണ്ടായിരുന്നു അത്തരം ഘട്ടങ്ങളിൽ അദ്ദേഹത്തിനൊരു വിഭ്രാന്തി ഉണ്ടെന്ന് കരുതാം നമ്മൾ നിർദ്ദേശപ്രകാരം ചെന്നതാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എതിർക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അങ്ങനെ പറയാൻ ധൈര്യമുണ്ടോ നമുക്ക് ശ്രമിച്ചു നോക്കാം വളരെ നന്ന് നല്ലൊരു മുദ്രാവാക്യമാണ് നമുക്ക് ശ്രമിക്കാമെന്നത് പ്രൊഫസറുടെ അടുത്തേക്ക് ഇവിടെയുള്ള ഒരു സുഹൃത്ത് വഴി കാണിക്കും ചുറുചുറുക്കുള്ള ഒരാൾ ഞങ്ങളെ പഴയ കോളേജുകളുടെ നിര പിന്നിട്ട് വരിവരിയായി വൃക്ഷങ്ങൾ പിടിപ്പിച്ച വഴിയിലൂടെ ചുറ്റും ചെടികളും പുൽത്തകടിയുമുള്ള മനോഹരമായ ഒരു വീട്ടിലേക്ക് നയിച്ചു പ്രൊഫസർ പ്രസ്ബറി സുഖസൗകര്യങ്ങളുടെ മാത്രമല്ല ആർഭാടങ്ങളുടെ തന്നെ നടുക്കായിരുന്നു ഞങ്ങൾ വണ്ടി നിർത്തിയപ്പോഴേ ചാരനിറത്തിലുള്ള ഒരു തല മുൻവശത്തെ ജനാലക്കിൽ കാണപ്പെട്ടു കട്ടിയുള്ള പുരികത്തിന് കീഴെ വലിയ കണ്ണടയിലൂടെ ശ്രദ്ധാപൂർവം നോക്കുന്ന രണ്ട് കണ്ണുകളുടെ സാന്നിധ്യം ഞങ്ങൾ മനസ്സിലാക്കി ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉള്ളറയിലായി ആരുടെ ചാബല്യങ്ങളാണോ ഞങ്ങളെ ലണ്ടനിൽ നിന്ന് അവിടെ എത്തിച്ചത് ആ ദുർജ്ഞേയനായ ശാസ്ത്രജ്ഞൻ ഞങ്ങളുടെ മുമ്പിൽ വന്നു നിന്നു പെരുമാറ്റത്തിലോ കാഴ്ചയിലോ അദ്ദേഹത്തിന് വട്ടുള്ളതായി തോന്നുകയില്ല തടിച്ച് പൊക്കം കൂടി ഗംഭീരനായ അദ്ദേഹത്തിന് ഒരു പ്രൊഫസർക്ക് വേണ്ട വ്യക്തിവിലാസം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അവയവങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയം നിരീക്ഷണ വൈഭവവും തീക്ഷ്ണതയുള്ള തീഷ്ണതയുമുള്ള ആ കണ്ണുകളാണ് അവ കൗശലത്തിൻ്റെ സൂചന കൂടി ഉൾക്കൊള്ളുന്നു അദ്ദേഹം ഞങ്ങളുടെ കാർഡുകൾ നോക്കി ഇരിക്കൂ ഞാൻ വല്ല സഹായവും ചെയ്യണോ ഹോംസ് സ്നേഹദ്യോതകമായി പുഞ്ചിരിച്ചു ആ ചോദ്യം ഞാൻ ചോദിക്കണമെന്ന് കരുതിയതാണ് സാർ എന്നോടോ ഒരുപക്ഷെ പിശകു പറ്റിയതാവാം കാംഫോർഡിലെ പ്രൊഫസർ പ്രസ്പെറിക്ക് എൻ്റെ സേവനം ആവശ്യമുള്ളതായി ആരോ എന്നോട് പറഞ്ഞു അതുവോ ആ രൂക്ഷമായ ചാരക്കണ്ണുകളിൽ ദുഷ്ടത കലർന്ന ഒരു തിളക്കം എനിക്ക് അനുഭവപ്പെട്ടു നിങ്ങൾ അങ്ങനെ കേട്ടോ ആരാണ് പറഞ്ഞത് ക്ഷമിക്കണം പ്രൊഫസർ അത് രഹസ്യമാണ് എനിക്ക് തെറ്റുപറ്റിയെങ്കിൽ ഖേദിക്കുന്നു വേറെ കുഴപ്പമില്ലല്ലോ ഒന്നുമില്ല പക്ഷേ എനിക്കിതേപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ട് രസമുള്ള കാര്യമാണല്ലോ എന്തെങ്കിലും കുറിപ്പോ ടെലിഗ്രാമോ മറ്റോ കിട്ടിയിരുന്നോ ഇല്ല ഞാൻ ആവശ്യപ്പെട്ടതായി നിങ്ങൾ തറച്ചു പറയില്ലെന്ന് തോന്നുന്നു എനിക്ക് മറുപടിയില്ല ഹോംസ് പറഞ്ഞു അത് ശരിയല്ല പക്ഷേ നിങ്ങളുടെ സഹായം കൂടാതെ അത് എനിക്ക് എളുപ്പം അറിയാൻ കഴിയും അദ്ദേഹം ബെല്ലടിച്ചു ലണ്ടനിൽ വന്ന് ഞങ്ങളെ കണ്ട മിസ്റ്റർ ബെന്നറ്റ് വന്നു വരൂ മിസ്റ്റർ ബെന്നറ്റ് ഈ മാന്യന്മാർ ആവശ്യപ്പെട്ടിട്ടെന്ന പോലെ ലണ്ടനിൽ നിന്ന് വന്നതാണ് എൻ്റെ എഴുത്തുകുത്തുകൾ ബെന്നറ്റാണല്ലോ കൈകാര്യം ചെയ്യുന്നത് ഹോംസ് എന്നൊരാൾക്ക് വല്ല കുറിപ്പും അയച്ചിട്ടുണ്ടോ ഇല്ല സർ ബെന്നറ്റ് തുടുത്ത മുഖത്തോടെ പറഞ്ഞു അതങ്ങനെ തന്നെ പ്രൊഫസർ ഹോം ഹോംസിനെ കോപത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു കൈകൾ മേശപ്പുറത്ത് കുത്തി മുന്നോട്ട് കുനിഞ്ഞുകൊണ്ട് അദ്ദേഹം തുടർന്നു നിങ്ങളുടെ ഈ വരവ് സംശയാസ്പദമാണ് ഹോംസ് തോൾ കുലുക്കി ആവശ്യമില്ലാതെ ഇടപെട്ടതിൽ ഖേദം പ്രകടിപ്പിക്കാനേ എനിക്ക് കഴിയൂ അതുപോലെ മിസ്റ്റർ ഹോംസ് കിഴവൻ ഉറക്ക വിളിച്ചു പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മുഖം ക്രൂരമായി വാതിലിനും ഞങ്ങൾക്കുമിടയിൽ നിന്നിട്ട് കോപത്തോടെ പറഞ്ഞു നിങ്ങൾക്കിവിടെ നിന്ന് അങ്ങനെ എളുപ്പം പോകാനാവില്ല ഗോപാധിക്യത്താൽ മതിമറന്ന് അദ്ദേഹം ഞങ്ങളുടെ നേരെ ഇളിച്ചുകാട്ടി എന്തൊക്കെയോ പുലമ്പി മിസ്റ്റർ ബെന്നറ്റ് ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ വഴക്കടിച്ച് ഞങ്ങൾക്ക് പുറത്തു ചാടേണ്ടി വരുമായിരുന്നു പ്രിയപ്പെട്ട പ്രൊഫസർ ബെന്നറ്റ് പറഞ്ഞു അങ്ങയുടെ സ്ഥാനവും യൂണിവേഴ്സിറ്റിയിലെ അപവാദവും ഓർക്കണേ മിസ്റ്റർ ഹോംസ് പ്രശസ്തനായ ഒരു വ്യക്തിയാണ് ഇങ്ങനെ മോശമായി അദ്ദേഹത്തോട് പെരുമാറരുത് ദുർമുഖം കാണിച്ചുകൊണ്ട് അദ്ദേഹം വഴിമാറിത്തന്നു ഞങ്ങൾ സന്തോഷത്തോടെ പുറത്തിറങ്ങി വൃക്ഷനിരകൾക്കിടയിലെ ശാന്തമായ വഴിയിലൂടെ പോന്നു ഹോംസിന് ആകെ രസിച്ചെന്ന് തോന്നി നമ്മുടെ പണ്ഡിത പണ്ഡിതസുഹൃത്തിൻ്റെ ഞരമ്പുകൾ പിശകിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു നമ്മുടെ അതിക്രമം അല്പം പ്രാകൃതമായിരുന്നിരിക്കാം ഏതായാലും ആളെ അടുത്തറിയാൻ കഴിഞ്ഞല്ലോ എനിക്കത് മതി പക്ഷേ അയാൾ നമ്മുടെ പുറകെയുണ്ടെന്ന് തോന്നുന്നല്ലോ വാട്സൺ സൂത്രക്കാരൻ നമ്മെ പിന്തുടരുകയാണ് പുറകെ ഓടുന്നത് കേൾക്കാമായിരുന്നു ഭാഗ്യമെന്ന് പറയട്ടെ അത് ആ ഉഗ്രൻ പ്രൊഫസറായിരുന്നില്ല ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിരുന്നു ഞങ്ങൾ വളവ് തിരിഞ്ഞപ്പോൾ അദ്ദേഹം കിതച്ചുകൊണ്ട് പുറകെ എത്തി വളരെ ഖേദിക്കുന്നു മിസ്റ്റർ ഹോംസ് എനിക്ക് മാപ്പ് പറയണമെന്ന് തോന്നി അയ്യോ അതൊന്നും വേണ്ട സുഹൃത്തേ ഇതൊക്കെ ഈ ജോലിയുടെ ഭാഗമാണ് ഇതിലേറെ അപകടകാരിയായി അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം കൂടുതൽ വ്യത്യസ്തനാവുകയാണ് ഞാനും അദ്ദേഹത്തിൻ്റെ മകളും ഭയപ്പെടുന്നതിൻ്റെ കാരണം താങ്കൾക്കിപ്പോൾ മനസ്സിലായി കാണും എങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് കലങ്ങിയിട്ടില്ല തീരെയില്ല എൻ്റെ കണക്കുകൂട്ടൽ പിശകിയതാണ് ഞാൻ വിചാരിച്ചതിലേറെ വിശ്വാസ്യമാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മ പിന്നെ മിസ് പ്രസ്പെറിയുടെ മുറിയുടെ ജനൽ ഇപ്പോൾ കാണാൻ കഴിയുമോ മിസ്റ്റർ ബെന്നറ്റ് കുട്ടി കുറ്റിച്ചെടികൾക്കിടയിലൂടെ നടന്ന് വീടിൻ്റെ ഒരു വശം ഞങ്ങൾക്ക് കാണിച്ചു തന്നു അതാണ് ഇടത്തുനിന്ന് രണ്ടാമത്തേത് ഓ അത് കയറി ചെല്ലാവുന്നിടത്തല്ലല്ലോ എങ്കിലും അവിടെ ഒരു വള്ളിച്ചെടി വളർന്നു കിടക്കുന്നതും പൈപ്പ് ലൈൻ ഉള്ളതും ശ്രദ്ധിക്കണം ചവിട്ടി കയറാൻ കഴിഞ്ഞേക്കും എനിക്കതിലെ കയറാൻ സാധിച്ചിട്ടില്ല മിസ്റ്റർ ബെന്നറ്റ് പറഞ്ഞു അത് സ്വാഭാവികം മാത്രം സാധാരണക്കാർക്ക് അപകടകരമായ ഒരു വിക്രമമായിരിക്കും അത് ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു മിസ്റ്റർ ഹോംസ് പ്രൊഫസർ ലണ്ടനിലേക്ക് എഴുതുന്ന ആളിൻ്റെ അഡ്രസ്സ് എൻ്റെ കയ്യിലുണ്ട് അദ്ദേഹം ഇന്ന് രാവിലെ എഴുതിയെന്ന് തോന്നുന്നു ബ്ലോട്ടിംഗ് പേപ്പറിൽ നിന്നാണ് എനിക്കത് കിട്ടിയത് ഒരു സെക്രട്ടറിക്ക് മാന്യമായ പ്രവൃത്തിയല്ല ഇത് പക്ഷേ ഞാൻ മറ്റെന്തു ചെയ്യും ഹോംസ് പേപ്പർ നോക്കിയിട്ട് തൻ്റെ പോക്കറ്റിലിട്ടു ഡൊറാക്ക് കൗതുകകരമായ പേര് സ്ലാവോണിക് ആയിരിക്കും ഇത് ആ ചങ്ങലിയിലെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് ഞങ്ങൾ ഇന്ന് ഉച്ച കഴിഞ്ഞ് ലണ്ടനിലേക്ക് മടങ്ങുകയാണ് മിസ്റ്റർ ബെന്നറ്റ് ഞങ്ങളിവിടെ താമസിച്ചിട്ട് കാര്യമില്ല കുറ്റമൊന്നും ചെയ്യാത്തതുകൊണ്ട് പ്രൊഫസറെ അറസ്റ്റ് ചെയ്യാനാവില്ല ഭ്രാന്തനാണെന്ന് തെളിയിക്കാൻ വയ്യാത്തതുകൊണ്ട് ബന്ധിക്കാനും സാധ്യമല്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ എന്തു ചെയ്യും കുറച്ച് സമാധാനമായിരിക്കുക കാര്യങ്ങൾ നേരെയാകും എനിക്ക് തെറ്റുപറ്റിയില്ലെങ്കിൽ അടുത്ത ചൊവ്വാഴ്ച ഒരു പ്രതിസന്ധി ഉണ്ടാകും ഞങ്ങളന്ന് കാംഫോർഡിൽ ഉണ്ടാകും അതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ അവസ്ഥ സുഖമായിരിക്കില്ല മിസ് പ്രസ്ബറിയുടെ സന്ദർശനം നീട്ടിക്കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അത് എളുപ്പമാണ് എന്നാൽ അപകടം കഴിഞ്ഞെന്ന് ഞങ്ങൾ പറയും വരെ അവൾ അവിടെ താമസിക്കട്ടെ ഇതിനിടയ്ക്ക് അദ്ദേഹം എന്തു ചെയ്താലും തടസ്സപ്പെടുത്തരുത് നല്ല മൂഡിലാണെങ്കിൽ എല്ലാം ഭദ്രം അതാ അദ്ദേഹം ബെന്നറ്റ് പരിഭ്രമത്തോടെ പറഞ്ഞു മരക്കൊമ്പുകൾക്കിടയിലൂടെ നോക്കിയപ്പോൾ ആ നിവർന്ന് നീണ്ട രൂപം ഹാളിൻ്റെ വാതിൽക്കൾ പ്രത്യക്ഷപ്പെട്ട് ചുറ്റും നോക്കുന്നത് കണ്ടു മുമ്പോട്ടൽപ്പം ചാഞ്ഞ് കൈ ആട്ടിക്കൊണ്ട് ശ്രദ്ധാപൂർവ്വം എല്ലാ വശവും നോക്കുകയാണ് സെക്രട്ടറി ഞങ്ങളുടെ നേരെ കൈവീശിയിട്ട് വേഗം വൃക്ഷങ്ങളുടെ ഇടയ്ക്ക് മറിഞ്ഞു അയാൾ പ്രൊഫസറെ സമീപിക്കുന്നതും രണ്ടുപേരും കൂടി എന്തോ വികാരഭരിതരായി പറഞ്ഞുകൊണ്ട് വീട്ടിൽ കയറുന്നതും ഞങ്ങൾ കണ്ടു കാർന്നോർ എല്ലാം കൂട്ടി നോക്കുകയായിരുന്നിരിക്കണം ഞങ്ങൾ ഹോട്ടലിലേക്ക് നടക്കുമ്പോൾ ഹോംസ് പറഞ്ഞു നല്ല തല തലച്ചോറുള്ള ആളാണ് അദ്ദേഹം പ്രക്ഷുദ്ധനും അദ്ദേഹത്തിൻ്റെ നോട്ടത്തിൽ തൻ്റെ പിന്നാലെ അപസർപ്പകരെ അയയ്ക്കുകയും വീട്ടിലുള്ളവർ അത് ചെയ്തതായി തോന്നുകയും ചെയ്താൽ തീർച്ചയായും ക്ഷോഭിക്കാനുണ്ട് പെന്നറ്റിന് ഇത് നല്ല സമയമാകാൻ പ്രയാസം വഴിക്ക് ഒരു പോസ്റ്റ് ഓഫീസിൽ കയറി ഹോംസ് ഒരു ടെലിഗ്രാം അയച്ചു വൈകുന്നേരം മറുപടി കിട്ടി അത് അദ്ദേഹം എൻ്റെ നേരെ നീട്ടി കൊമേഴ്ഷ്യൽ റോഡിൽ പോയി ഡൊറാക്കിനെ കണ്ടു സൗമ്യൻ ബൊഹീമിയക്കാരൻ പ്രായമുള്ളയാൾ വലിയൊരു കടയുണ്ട് മഴ്സർ മത്സർ എൻ്റെ ഒരു സഹബ സഹായിയാണ് പ്രൊഫസർ രഹസ്യമായി കത്തിടപാടുകൾ നടത്തുന്ന ആളെപ്പറ്റി അറിയണമല്ലോ അയാൾ ബൊഹീമിയക്കാരനാകിയാൽ കാർന്നോരുടെ പ്രേഗ് യാത്രയുമായി ബന്ധമുണ്ടാകും ഇങ്ങനെ ചില ബന്ധങ്ങൾ കാണുന്നത് ഭാഗ്യം ഞാൻ പറഞ്ഞു ഇപ്പോൾ പരസ്പര ബന്ധമില്ലാത്തതും വിശദീകരിക്കാനാവാത്തതുമായ ഒട്ടേറെ സംഭവങ്ങളുടെ നടുക്കാണ് നമ്മളെന്ന് തോന്നുന്നു ഉദാഹരണത്തിന് ആ കോപിച്ച നായയും ബൊഹീമിയൻ യാത്രയും തമ്മിൽ എന്തു ബന്ധമാണ് അതുപോലെ ഇടനാഴിയിലൂടെ രാത്രിയിൽ ഇഴയുന്ന മനുഷ്യനുമായി ഇവയിൽ ഏതിനെങ്കിലും ബന്ധമുണ്ടോ താങ്കൾ കുറിച്ചിട്ടുള്ള തീയതികളാണ് ഏറ്റവും നിഗൂഢം ഹോംസ് പുഞ്ചിരിയോടെ കൈതിരുമി ആ പഴയ ഹോട്ടലിൻ്റെ സിറ്റിംഗ് റൂമിൽ ഇരിക്കുകയായിരുന്നു ഞങ്ങൾ ഒരു കുപ്പി നല്ല വീഞ്ഞം കഴിച്ചുകൊണ്ട് ശരി നമുക്ക് ആദ്യം തീയതികൾ നോക്കാം കൈവിരലുകൾ ചേർത്ത് പിടിച്ചും ഗ്ലാസ് എടുക്കുന്നത് പോലെയും അദ്ദേഹം പറഞ്ഞു ഈ ചെറുപ്പക്കാരൻ്റെ ഡയറിയിൽ നിന്നും ജൂലൈ രണ്ടിന് കുഴപ്പമുണ്ടായിരുന്നെന്ന് മനസ്സിലാക്കാം പിന്നീട് ഒമ്പത് ദിവസത്തെ ഇടവേളകളോടുകൂടിയാണ് കുഴപ്പം ആവർത്തിക്കുന്നത് ഒരു അപവാദം മാത്രമേ അതിന് വന്നിട്ടുള്ളൂ അവസാനം ശല്യമുണ്ടായത് സെപ്റ്റംബർ നാലിനാണ് അതും ഓഗസ്റ്റ് ഇരുപത്തി ആറിലേത് കഴിഞ്ഞ ഒമ്പതാം ദിവസമാണ് അപ്പോൾ ഇത് കേവലം യാദൃശ്ചികമല്ല എനിക്ക് സമ്മതിക്കേണ്ടി വന്നു തൽക്കാലത്തേക്ക് നമുക്കൊരു സിദ്ധാന്തമുണ്ടാക്കാം പ്രൊഫസർ ഒമ്പത് ദിവസം കൂടുമ്പോൾ ഏതോ വിഷശക്തിയുള്ള മരുന്ന് അകത്താക്കുന്നുണ്ട് തൻ്റെ ക്ഷോഭപ്രകൃതിയെ അത് വർദ്ധിപ്പിക്കുന്നു പ്രേഗിലായിരുന്നപ്പോൾ അദ്ദേഹം ഇത് കഴിച്ചു തുടങ്ങി ഇപ്പോൾ ലണ്ടനിലെ ഒരു ബഹിമിയൻ ഏജൻസിയാണ് ഇത് അയച്ചു കൊടുക്കുന്നത് ഇവ തമ്മിൽ ബന്ധമില്ലേ വാട്സൺ പക്ഷേ നായ ജനാലയ്ക്കിലെ മുഖം ഇടവഴിയിലെഴിയുന്ന മനുഷ്യൻ ശരി തന്നെ പക്ഷെ നമ്മളൊരു തുടക്കം ഇടുകയാണ് അടുത്ത ചൊവ്വാഴ്ച വരെ പുതിയ സംഭവ വികാസങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇതിനിടയ്ക്ക് ബെന്നറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയും ഈ മനോഹര നഗരത്തിലെ സൗകര്യങ്ങൾ അനുഭവിക്കുകയും ചെയ്യാം പിറ്റേന്ന് ഉച്ചയ്ക്ക് മുമ്പ് ബെന്നറ്റ് വന്നു ഹോംസ് പ്രതീക്ഷിച്ചതുപോലെ അയാൾക്ക് നല്ല കാലമായിരുന്നില്ല ഞങ്ങൾ ചെന്നതിന് അയാളെ നേരിട്ട് കുറ്റപ്പെടുത്തിയില്ലെങ്കിലും പ്രൊഫസർ ഏതോ വിദ്വേഷം വെച്ചുകൊണ്ടാണ് പെരുമാറിയത് കടുത്ത വാക്കുകൾ പറയുകയും ചെയ്തു രാവിലെ ആയപ്പോൾ അദ്ദേഹം ശാന്തനായിട്ടുണ്ട് നന്നായി ക്ലാസ് എടുത്തു ഇടയ്ക്ക് ചില വിക്ഷോഭങ്ങൾ ഉണ്ടാകുമെങ്കിലും മുമ്പില്ലാത്ത വിധം ശക്തിയും തെളിഞ്ഞ ബുദ്ധിയുമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് എങ്കിലും അത് അദ്ദേഹമല്ല ഞങ്ങൾ അറിയുന്ന പ്രൊഫസറല്ല അയാൾ പറഞ്ഞു ഒരാഴ്ചത്തേക്ക് നിങ്ങൾക്ക് പേടിക്കാനില്ലെന്നാണ് എൻ്റെ വിചാരം ഹോംസ് പറഞ്ഞു എനിക്ക് പല തിരക്കുകളുണ്ട് ഡോക്ടർ വാട്സിന് രോഗികളെ നോക്കാനുമുണ്ട് അടുത്ത ചൊവ്വാഴ്ച ഈ സമയത്ത് നമുക്കിവിടെ കൂടാം അത് കഴിഞ്ഞു പോകുമ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വിശദീകരണം നൽകാനെങ്കിലും കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇടയ്ക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് എഴുതി അറിയിക്കുക ഞങ്ങൾ പിരിഞ്ഞതിന് ശേഷം ഏതാനും ദിവസത്തേക്ക് എൻ്റെ സുഹൃത്തിൽ നിന്ന് വിവരമൊന്നുമില്ലായിരുന്നു തിങ്കളാഴ്ച എനിക്കൊരു കുറിപ്പ് കിട്ടി ചൊവ്വാഴ്ച ട്രെയിനിൽ പോകണമെന്ന് കാണിച്ച് ഞങ്ങൾ കാംഫോർഡിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഹോംസ് പ്രൊഫസർ സുഖമായിരിക്കുന്നെന്നും അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ശാന്തത ഇടയ്ക്ക് തകർക്കപ്പെട്ടിട്ടില്ലെന്നും പറഞ്ഞു പ്രൊഫസറുടെ പെരുമാറ്റം തികച്ചും സാധാരണമായിരുന്നത്രേ അന്ന് വൈകിട്ട് ചെക്കേഴ്സിൽ വന്ന് ഞങ്ങളെ കണ്ട മിസ്റ്റർ ബെന്നറ്റും അങ്ങനെ തന്നെ പറഞ്ഞു ഇന്ന് പ്രൊഫസർക്ക് ലണ്ടനിലെ ആളുടെ കത്തുണ്ടായിരുന്നു കത്തും ചെറിയൊരു പാക്കറ്റും രണ്ടിലും സ്റ്റാമ്പിന് താഴെ കുരിശടയാളം ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് നോക്കാൻ പാടില്ലായിരുന്നു വേറെ വിശേഷമില്ല ഇതോടെ കാര്യം വ്യക്തമാകും ഹോംസ് ഗൗരവത്തോടെ പറഞ്ഞു മിസ്റ്റർ ബന്നറ്റ് ഇന്ന് രാത്രി ചില നിഗമനങ്ങളിലെത്താൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ കണക്കുകൂട്ടലുകൾ ശരിയായാൽ സംഗതികൾ ഒരിടത്തെത്തിക്കാൻ സാധിക്കും അതിന് പ്രൊഫസറുടെ ചലനങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ ഉറങ്ങാതിരുന്ന് എല്ലാം നിരീക്ഷിക്കുക നിങ്ങളുടെ വാതിൽക്കലൂടെ അദ്ദേഹം കടന്നു പോവുകയാണെങ്കിൽ തടസ്സപ്പെടുത്തരുത് അറിയാതെ പുറകെ ചെല്ലുക ഡോക്ടർ വാട്സനും ഞാനും അടുത്തുണ്ടാകും ഇടയ്ക്ക് ചോദിക്കട്ടെ നിങ്ങൾ പറഞ്ഞ ആ ചെറിയ പെട്ടിയുടെ താക്കോൽ എവിടെ അത് അദ്ദേഹത്തിൻ്റെ വാച്ച് ചെയിനിലാണ് നമ്മുടെ ഗവേഷണം ആ വഴിയാക്കണമെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ആ പൂട്ട് അത്ര പ്രയാസമുള്ളതാവില്ല പിന്നെ അവിടെ കരുത്തന്മാരായ വല്ലവരും ഉണ്ടാകുമോ കോച്ച്മാനായ മാക്ഫെയിൽ ഉണ്ട് അയാൾ എവിടെയാണ് ഉറങ്ങുന്നത് തൊഴുത്തിൻ്റെ മുകളിലെ മുറിയിൽ നമുക്കയാളെ ആവശ്യമായി വരും കാര്യങ്ങൾ എങ്ങനെ നീങ്ങുന്നു എന്നറിയാതെ ഇനി നമുക്കൊന്നും ചെയ്യാനുണ്ടാവില്ല ഗുഡ് ബൈ പക്ഷേ നേരം വിളക്കും മുമ്പ് നിങ്ങളെ കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പാതിരാത്രിയാകും മുമ്പ് ഞങ്ങൾ പ്രൊഫസറുടെ വീടിനടുത്തുള്ള കുറ്റിക്കാട്ടിൽ മറഞ്ഞിരുന്നു തണുപ്പുള്ളതെങ്കിലും മനോഹരമായ ഒരു രാത്രി ഓവർക്കോട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് സുഖമായിരുന്നു കാറ്റടിച്ച് നീങ്ങിക്കൊണ്ടിരുന്ന മേഘങ്ങൾ ഇടയ്ക്കിടെ അർത്ഥവൃത്താകാരമായി ചന്ദ്രനെ മറച്ചിരുന്നു ഞങ്ങളെ നയിച്ചിരുന്ന പ്രതീക്ഷയും ഉദ്വേഗവും ആ സംഭവങ്ങളുടെ കുരുക്കഴിയാൻ പോകുന്നുവെന്ന എൻ്റെ സുഹൃത്തിൻ്റെ ഉറപ്പും ഇല്ലായിരുന്നെങ്കിൽ അതൊരു വിഷണ്ണമായ കാത്തിരിപ്പാകുമായിരുന്നു ഒമ്പത് ദിവസത്തിൻ്റെ കണക്ക് ശരിയാണെങ്കിൽ ഇന്ന് രാത്രി പ്രൊഫസറെ ഏറ്റവും പ്രക്ഷുബ്ധനായി കാണാം ഹോംസ് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പ്രേഗ് യാത്രയ്ക്ക് ശേഷമാണ് ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് പ്രേഗിലെ ആരെയോ പ്രതിനിധാനം ചെയ്യുന്ന ലണ്ടനിലെ ഒരു ബൊഹിമിയക്കാരനുമായി അദ്ദേഹത്തിന് രഹസ്യമായ കത്തിടപാടുകളുണ്ട് അയാളിൽ നിന്ന് അദ്ദേഹത്തിനൊരു പാക്കറ്റ് ഇന്ന് കിട്ടി ഈ വസ്തുതകൾ ഒരേ ലക്ഷ്യത്തിലേക്കാണ് ചൂണ്ടുന്നത് അദ്ദേഹം എന്ത് എന്തിനു കഴിക്കുന്നു എന്നത് നമുക്കിപ്പോഴും അജ്ഞാതമാണ് പക്ഷേ അതിൻ്റെ പുറപ്പാട് പ്രേഗിൽ നിന്നാണെന്ന കാര്യം സ്പഷ്ടമത്രേ കൃത്യമായ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് അദ്ദേഹം അത് ഒമ്പതാം ദിവസം തോറും കഴിക്കുന്നത് എൻ്റെ ശ്രദ്ധയെ ആദ്യം ആകർഷിച്ചത് അതാണ് അദ്ദേഹത്തിൻ്റെ ബാഹ്യലക്ഷണങ്ങൾ തികച്ചും ശ്രദ്ധേയമാകുന്നു താങ്കൾ അദ്ദേഹത്തിൻ്റെ വിരൽമുട്ടുകൾ നോക്കിയോ ഇല്ലെന്ന് എനിക്ക് സമ്മതിക്കേണ്ടി വന്നു തടിച്ച കടുപ്പമുള്ള അത്തരം വിരൽമുട്ടുകൾ ഞാൻ ആദ്യം കാണുകയാണ് ആദ്യം കൈകൾ നോക്കണം അത് കഴിഞ്ഞാൽ മണിബന്ധം പിന്നെ കാൽമുട്ടുകൾ പിന്നെ ബൂട്ട്സ് നമ്മൾ പറഞ്ഞ മാതിരിയുള്ള നീക്കം പ്രവചിക്കാൻ പ്രവചിക്കാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ മുട്ടുകൾ ഹോംസ് നിർത്തി തൻ്റെ കൈ നെറ്റിയിലടിച്ചുകൊണ്ട് പറഞ്ഞു ഓ വാട്സൺ ഞാൻ എന്ത് വിഡ്ഢിയാണ് അത് വിശ്വസിക്കാൻ പ്രയാസമെങ്കിലും അത് സത്യമായേ തീരൂ എല്ലാം ഒരേ ലക്ഷ്യത്തിലേക്ക് ആശയങ്ങൾ തമ്മിലുള്ള ബന്ധം എനിക്ക് എങ്ങനെ കിട്ടാതെ പോയി ആ വിരൽമുട്ടുകൾ അത് ഞാൻ വേണ്ടത്ര ശ്രദ്ധിച്ചില്ലല്ലോ ആ നായയും ആ വള്ളിച്ചെടിയും എൻ്റെ സ്വപ്നങ്ങളിൽ മുഴുകേണ്ട സമയം വൈകിപ്പോയി നോക്കൂ വാട്സൺ അതാ അദ്ദേഹം നമുക്ക് തന്നെ എല്ലാം കാണാൻ കഴിഞ്ഞേക്കും ഹാളിൻ്റെ വാതിൽ പതുക്കെ തുറന്ന് ആചാനുബാഹുവായ പ്രൊഫസർ ഇറങ്ങി വന്നു ഒരു അയഞ്ഞ വസ്ത്രമാണ് അദ്ദേഹം ധരിച്ചിരുന്നത് വാതിൽക്കൽ മുമ്പോട്ട് ചാഞ്ഞ് നിവർന്ന് നിന്നിരുന്ന അദ്ദേഹത്തിൻ്റെ കൈകൾ മുമ്പ് ഞങ്ങൾ കണ്ടമാതിരി ആടുന്നുണ്ടായിരുന്നു അദ്ദേഹം വഴിയിലേക്കിറങ്ങി എന്തോ മാറ്റം കാണാം പതുങ്ങുന്ന പോലെ അദ്ദേഹം കുനിഞ്ഞു കൈകാലുകൾ ഉപയോഗിച്ച് നടക്കാൻ തുടങ്ങി ഓജസ് പോലെ ഇടക്കിടെ ചാടി ഓടുകയായി വീടിൻ്റെ നേർക്കു തിരിഞ്ഞ് മൂലയിലൂടെ ഒരു വശത്തേക്ക് ഓടി അദ്ദേഹത്തെ കാണാതായപ്പോൾ ബെന്നറ്റ് ഹാൾവാതിൽക്കിലൂടെ വന്ന് പതുക്കെ പുറകെ ചെന്നു വാട്സൺ ഹോംസ് പറഞ്ഞു കുറ്റിക്കാട്ടിലൂടെ ഒച്ചയുണ്ടാക്കാതെ നടന്ന് ഞങ്ങൾ വീടിൻ്റെ മറുവശം കാണാവുന്ന സ്ഥാനത്ത് ചെന്നു ആ വശം നിലാവെളിച്ചത്തിൽ തെളിഞ്ഞ് തെളിഞ്ഞു കാണാമായിരുന്നു വള്ളിച്ചെടി പടർന്ന ഭിത്തിയുടെ ചുവട്ടിൽ പ്രൊഫസർ പതുങ്ങി നിൽപ്പുണ്ടായിരുന്നു ഞങ്ങൾ നോക്കി നിൽക്കെ അദ്ദേഹം അതിൽ പിടിച്ചു കയറാൻ തുടങ്ങി ശിഖരങ്ങളിലൂടെ പകർന്ന് പ്രത്യേക ലക്ഷ്യമൊന്നുമില്ലാതെ പിടിച്ചു കയറുന്നതിലെ രസം ആസ്വദിക്കുകയായിരുന്നു അദ്ദേഹം അയഞ്ഞു കിടന്ന വസ്ത്രം വശത്തേക്ക് തൂങ്ങിയിട്ട് നിലാവ് തട്ടുന്ന ഭിത്തിയിൽ വലിയ നിഴൽ വീശിയിരുന്നു ഈ വിനോദം കൊണ്ട് പോലെ അദ്ദേഹം താഴോട്ടിറങ്ങി നാലുകാലിൽ തൊഴുത്തിനടുത്തേക്ക് നീങ്ങാൻ തുടങ്ങി ആ നായ ശക്തിയായി കുരച്ചു അത് അരിശം കൊണ്ട് ചങ്ങല പൊട്ടിക്കാൻ നോക്കി നായയ്ക്ക് എത്താത്ത ദൂരത്തിൽ നിലത്തിരുന്ന് അദ്ദേഹം അതിനെ എല്ലാ തരത്തിലും പ്രകോപിപ്പിക്കാൻ തുടങ്ങി വഴിയിൽ നിന്ന് ചരൽ വാരി അതിൻ്റെ മുഖത്തേക്കെറിഞ്ഞു ഒരു വടിയെടുത്ത് അതിനെ കുത്തി അതിൻ്റെ കുരയ്ക്കുന്ന വായുടെ അടുത്തേക്ക് കൈകൾ നീട്ടിക്കൊട്ടി നിയന്ത്രണാതീതമായി കഴിഞ്ഞ് അതിൻ്റെ രോഷത്തെ വർദ്ധിപ്പിക്കാൻ എല്ലാ തരത്തിലും ശ്രമിച്ചു ഞങ്ങളുടെ സാഹസിക അനുഭവങ്ങളിൽ ഇതുപോലെ ഒരു മാന്യ വ്യക്തി തവളയുടെ മട്ടിൽ ചാടി നീങ്ങുന്നതും കുരച്ച് ചാടുന്ന ഒരു നായയെ ശല്യപ്പെടുത്തുന്നതും മറ്റുമായ കാഴ്ച ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് അത് സംഭവിച്ചു ചെയിൻ പൊട്ടിയതല്ല കോളർ ഊരിപ്പോയതാണ് വലിയ നായ്ക്കളുള്ള വലിയ നായയ്ക്കുള്ള കോളറായിരുന്നു അത് ആദ്യം ലോഹം വീഴുന്ന ശബ്ദമാണ് ഞങ്ങൾ കേട്ടത് അടുത്ത നിമിഷം നായയും മനുഷ്യനും കിടന്നു മറിയുന്നു ഒന്ന് അരിശം കൊണ്ട് കുരച്ചു ചാടുകയും മറ്റേത് ഭയം കൊണ്ട് വിറച്ചും പ്രൊഫസറുടെ ജീവൻ നൂലിൽ ആടുകയായിരുന്നു ആ ക്രൂര ജന്തു അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ പല്ല് താഴ്ത്തി ഞങ്ങൾ എത്തി സഹായിക്കും മുമ്പേ അദ്ദേഹം ബോധം കേട്ടിരുന്നു ബെന്നറ്റ് വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ വിഷമിച്ചേനെ അയാളുടെ ശബ്ദവും സാന്നിധ്യവും നായയെ സാധാരണ സ്ഥിതിയിലെത്തിച്ചു ബഹളം കേട്ട് തൊഴുത്തിൻ്റെ മുകളിലെ മുറിയിൽ ഉറങ്ങിയിരുന്ന കോച്ച്മാൻ ഇറങ്ങി വന്നു എനിക്കിതിൽ അത്ഭുതമില്ല അയാൾ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു അതിനെ മുമ്പും അദ്ദേഹം ശല്യപ്പെടുത്തുന്നത് കണ്ടിട്ടുണ്ട് നായ താമസിയാതെ അദ്ദേഹത്തെ പിടികൂടുമെന്ന് എനിക്ക് തോന്നിയിരുന്നു നായയെ പിടിച്ചുപൂട്ടി പ്രൊഫസറെ ഞങ്ങൾ അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി മെഡിക്കൽ ഡിഗ്രി ഉണ്ടായിരുന്ന മിസ്റ്റർ ബെന്നറ്റ് അദ്ദേഹത്തിൻ്റെ മുറിഞ്ഞ തൊണ്ട ഡ്രസ്സ് ചെയ്യാൻ എന്നെ സഹായിച്ചു പല്ല് രക്തധമനിയുടെ അഴുത്ത് അടുത്തേക്ക് ആഴ്ന്നിറങ്ങിയിരുന്നു രക്തമൊഴുക്ക് ഗുരുതരമായിരുന്നു അരമണിക്കൂർ കൊണ്ട് അപകടം ഒഴിവായി ഞാൻ രോഗിക്ക് മോർഫെ കുത്തിവെച്ചിരുന്നു അദ്ദേഹം നല്ല ഉറക്കത്തിലായി അപ്പോൾ മാത്രമാണ് ഞങ്ങൾ പരസ്പരം നോക്കാനും ഉടനെ ചെയ്യേണ്ടതിനെപ്പറ്റി ആലോചിക്കാനും സമയം കിട്ടിയത് നല്ലൊരു ഡോക്ടറെ കൊണ്ട് അദ്ദേഹത്തെ പരിശോധിപ്പിക്കാം ഞാൻ പറഞ്ഞു ദൈവത്തെ ഓർത്ത് അത് വേണ്ട ബെന്നറ്റ് പറഞ്ഞു ഇപ്പോൾ ഇത് ഈ വീട്ടിലേ അറിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഈ അപവാദം ഭിത്തിക്ക് പുറത്തു പോയാൽ പിന്നെ നോക്കേണ്ട യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനവും യൂറോപ്പിലൊട്ടാകെയുള്ള സൽപ്പേരും അദ്ദേഹത്തിൻ്റെ മകളുടെ മാനസികാവസ്ഥയും ഓർത്തു നോക്ക് വളരെ ശരിയാണ് ഹോംസ് പറഞ്ഞു നമുക്ക് തന്നെ ഇത് കൈകാര്യം ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു വീണ്ടും വരാതെയാക്കാമെന്നും വാച്ച് ചെയിനിലുള്ള ആ താക്കോൽ ഇവിടെ മിസ്റ്റർ ബെന്നറ്റ് മക്ഫെയിൽ രോഗിയെ നോക്കട്ടെ മാറ്റം വല്ലതുമുണ്ടെങ്കിൽ അറിയിക്കണം പ്രൊഫസറുടെ രഹസ്യപ്പെട്ടിയിൽ എന്തുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം അതിൽ അധികമൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും വേണ്ടതെല്ലാം ഉണ്ടായിരുന്നു ഒരു ശൂന്യമായ ചെറുകുപ്പി മിക്കവാറും നിറഞ്ഞ മറ്റൊരെണ്ണം കുത്തിവെയ്പ്പിനുള്ള ഒരു സിറിഞ്ച് വായിക്കാൻ വയ്യാത്ത വിദേശ കൈയക്ഷരത്തിലുള്ള കുറച്ചധികം എഴുത്തുകൾ പുറത്തുള്ള അടയാളം സെക്രട്ടറി നോക്കരുതാത്ത ആ കത്തുകളാണവയെന്ന് സൂചിപ്പിക്കുന്നു കൊമേഴ്ഷ്യൽ റോഡിൽ നിന്ന് അയച്ചതും എ ഡോറാക്ക് എന്ന പേര് വെച്ചതുമായ അവ പ്രൊഫസർ പ്രസ്പെറിക്ക് പുതിയ ബോട്ടിൽ അയച്ചതിൻ്റെ ഇൻവോയ്സോ പണം കെട്ടിയതിൻ്റെ രസീതോ ആയിരുന്നു ഒരെഴുത്ത് വായിക്കാവുന്ന കൈയക്ഷരത്തിലും ആസ്ട്രിയൻ സ്റ്റാമ്പുള്ളതും പ്രേഗിൽ പോസ്റ്റ് ചെയ്തതുമായിരുന്നു നമുക്ക് വേണ്ട സാധനം ഇതാ ഹോംസ് കത്ത് പുറത്തെടുത്തുകൊണ്ട് പറഞ്ഞു മാന്യ മാന്യസുഹൃത്തെ അതിലെഴുതിയിരുന്നു താങ്കളുടെ സന്ദർശനത്തിന് ശേഷം ഞാൻ താങ്കളുടെ കാര്യം ആലോചിച്ചു ആ ചികിത്സ നടത്തുന്നതിന് താങ്കൾക്ക് ചില സവിശേഷ ഹേതുക്കൾ ഉണ്ടെങ്കിലും പ്രത്യേക മുന്നറിയിപ്പ് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് ചിലപ്പോൾ അപകടമുണ്ടാക്കിയേക്കും ആന്ത്രപ്പോയിഡ് സെറം ആയിരുന്നേനെ ഒരുപക്ഷെ ഭേദം ലാങ്കർ കിട്ടാനുണ്ടായിരുന്നതിനാൽ ഞാൻ അതുപയോഗിച്ചു നോക്കിയെന്ന് താങ്കളോട് പറഞ്ഞല്ലോ ലാങ്കർ നാലുകാലിൽ നടക്കാനും മരം കയറാനും പ്രേരിപ്പിക്കും ആന്ത്രപ്പോയിഡ് നിവർന്നു ഉള്ളൂ അകാലത്തിൽ ഫലമുണ്ടാകാതെ വരാൻ മുൻകൂട്ടി ശ്രദ്ധിക്കണമെന്നപേക്ഷ ഇംഗ്ലണ്ടിൽ എനിക്കൊരാൾ കൂടിയുണ്ട് രണ്ടിനും ഡൊറാക് തന്നെ ഏജൻറ് ആഴ്ചതോറും വിവരമറിയിച്ചാൽ ഉപകാരം എന്ന് ആദരപൂർവ്വം താങ്കളുടെ എച്ച് ലോവൻ സ്റ്റീൻ ലോവൻ സ്റ്റീൻ ആ പേര് എനിക്കൊരു പത്രവാർത്തയുടെ ഓർമ്മ ഉളവാക്കി അതിൽ യൗവന രഹസ്യവും ജീവിതാമൃതവും കണ്ടെത്താൻ ശ്രമിക്കുന്ന അറിയപ്പെടാത്ത ഒരു ശാസ്ത്രജ്ഞനെപ്പറ്റി പറഞ്ഞിരുന്നു പ്രേഗിലെ ലെവൻ സ്റ്റീൻ ഓജസ് നൽകുന്ന അത്ഭുതകരമായ ദ്രാവകത്തിൻ്റെ നിർമ്മാതാവ് അതിൻ്റെ നിർമ്മാണ രഹസ്യം വെളിപ്പെടുത്താത്തതുകൊണ്ട് നിഷേധിക്കപ്പെട്ട മരുന്ന് എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നത് ഞാൻ ചുരുക്കി പറഞ്ഞു ബെന്നറ്റ് ഷെൽഫിൽ നിന്ന് ഒരു ജന്തുശാസ്ത്ര ഗ്രന്ഥം എടുത്തു ലാങ്കർ അയാൾ വായിച്ചു ഹിമാലയത്തിലെ വലിയ കരിങ്കുരങ്ങ് മരം കയറുന്ന കുരങ്ങുകളിൽ ഏറ്റവും വലുതും മനുഷ്യരീതികളുള്ളതും ഇതിൽ വിശദാംശങ്ങൾ കൊടുത്തിട്ടുണ്ട് വളരെ ഉപകാരം മിസ്റ്റർ ഹോംസ് ഈ കുഴപ്പത്തെ ഉദ്ഭവസ്ഥാനം വരെ മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ യഥാർത്ഥ ഉദ്ഭവസ്ഥാനം ഹോംസ് പറഞ്ഞു ആ അകാലിക പ്രേമബന്ധമാണ് ഒരു ചെറുപ്പക്കാരനായാലേ ആഗ്രഹപൂർത്തി വരുത്താനാകൂ എന്ന ആശയം നമ്മുടെ സാഹസികനായ പ്രൊഫസർക്ക് അത് നൽകി ഒരാൾ പ്രകൃതിയെ അതിവർത്തിക്കാൻ ശ്രമിക്കുമ്പോൾ മുമ്പുൾ മുമ്പുള്ളതിലും താഴേക്ക് വീഴുന്നു വിധിയുടെ നേരായ മാർഗം വെടിഞ്ഞാൽ ഏറ്റവും ഉയർന്ന തരത്തിൽ പെടുന്ന മനുഷ്യനും മൃഗമായി അധപതിക്കും തൻ്റെ കയ്യിലുള്ള കുപ്പിയിൽ നോക്കി അല്പനേരം അദ്ദേഹം ഇരുന്നു അതിലെ തെളിഞ്ഞ ദ്രാവകത്തിലേക്ക് അദ്ദേഹം നോക്കി ഇയാൾ കൊടുക്കുന്ന വിഷത്തിന് ഇയാളെ കുറ്റവാളിയായി പിടികൂടുമെന്ന് ഞാൻ അറിയിക്കുമ്പോൾ ഈ ശല്യം തീരും എങ്കിലും ഇത് വീണ്ടും ഉണ്ടാകാം മറ്റുള്ളവർ കൂടുതൽ സമർത്ഥമായ വഴി കണ്ടുപിടിക്കും അതിൽ അപകടമുണ്ട് മനുഷ്യരാശിക്കുള്ള അപകടം വാട്സൺ ആലോചിച്ചു നോക്കൂ ഒന്നിനും കൊള്ളാത്ത ലൗകിക വസ്തുക്കൾ വല്ലപാടും ജീവൻ നിലനിർത്തുന്നു ആത്മീയ ആത്മീയതൃഷ്ണയുള്ളതാകട്ടെ ഉത്കൃഷ്ടമായതിലേക്കുള്ള വിളിയെ സ്വാഗതം ചെയ്യും ഏറ്റവും അയോഗ്യമായതിൻ്റെ നിലനിൽപ്പാണ് കാണുന്നത് നമ്മുടെ ഈ ലോകം എത്ര വലിയ അഴുക്കുകുഴിയായി തീരുകയില്ല പെട്ടെന്ന് ആ സ്വപ്നാടകക്കാരൻ അപ്രത്യക്ഷനായി ഹോംസ് എന്ന ക്രിയാത്മക വ്യക്തി കസേരയിൽ നിന്ന് ചാടി ചാടിയെണീറ്റു കൂടുതലൊന്നും പറയാനില്ലെന്ന് തോന്നുന്നു മിസ്റ്റർ ബെന്നറ്റ് ഈ പ്രത്യേക സംഭവങ്ങളെല്ലാം ആ പൊതുപരിപാടിയിൽ ഇണങ്ങിച്ചേരും ആ നായ നിങ്ങളെക്കാൾ എളുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ മാറ്റം മനസ്സിലാക്കി അവനത് മണം പിടിച്ചറിയാം കുരങ്ങനെയാണ് പ്രൊഫസറെയല്ല റോയി ആക്രമിച്ചത് കുരങ്ങനാണല്ലോ അവനെ പ്രകോപിപ്പിച്ചത് മുകളിലേക്ക് കയറുക ആ ജന്തുവിനൊരു രസമായിരുന്നു അങ്ങനെ രസിച്ച് കയറുന്നതിനിടയ്ക്ക് ആ യുവതിയുടെ ജനാലയിലേക്ക് അവൻ അറിയാതെ ചെന്നതാണെന്നേ ഞാൻ വിചാരിക്കുന്നുള്ളൂ വാട്സൺ നമുക്ക് നഗരത്തിലേക്ക് രാവിലെ ട്രെയിനുണ്ട് അതിനു മുമ്പ് ചെക്കേഴ്സിൽ നിന്ന് കാപ്പ് കുടിക്കാൻ സമയം കിട്ടുമെന്ന് തോന്നുന്നു